ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷമാണ് ഇനി അവശേഷിക്കുന്നത്. ഏതാണ്ട് പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ അതിൻ്റെ തന്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബഹുദൂരം മുൻപേ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒരു പാർട്ടി BJP ആണ്. കഴിഞ്ഞ ആഗസ്റ്റിൽ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കേരളത്തിലടക്കം അവർ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ ഒരു ഇന്റേണൽ സർവേ നടത്തുകയും അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തുവെങ്കിൽ ഇപ്പോൾ അവർ ബഹുദൂരം കുറച്ചുകൂടി മുൻപോട്ട് പോയിരിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും കോൺഗ്രസും കളത്തിലിറങ്ങിയിരിക്കുന്നു. ജോഡോ യാത്രയും മറ്റുമായി അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ മത്സരിക്കുന്ന പാർട്ടികൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. BJP യെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം തുടർഭരണമാണ്. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്ക് ഈ BJP ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഭരണത്തിലേറുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഇവിടെ ചില വ്യത്യാസങ്ങൾ നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. മുൻപതില്ലായിരുന്നു. മുൻപ് നമ്മുടെ മാധ്യമങ്ങളടക്കം പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചും സംയുക്ത പ്രതിപക്ഷ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുമൊക്കെയാണ് വാർത്തകൾ നൽകിയതും ചർച്ച ചെയ്തതെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പോലും അങ്ങനെയല്ല കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഒരു വലിയ കളികൾ പല രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നു. കാരണം BJP യുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരിക എന്നതാണെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഓരോന്നിൻ്റെയും ലക്ഷ്യം അതുക്കും മേലെ എന്നുള്ളത് നമുക്കിതിൽ നിന്ന് സ്പഷ്ടമാണ്, വ്യക്തമാണ്. ഓരോരുത്തരായി നമുക്ക് നോക്കാം. പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടി കോൺഗ്രസ്സാണ്. അവർക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വേരോട്ടമുള്ളൊരു പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സീറ്റ്, അതായത് ഒരു കുറഞ്ഞ പക്ഷം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് 53-ൽ നിന്ന് ഒരു 100-ഓ 110-ഓ സീറ്റ് നേടിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾ മുമ്പിൽ നെഞ്ചുയർത്തി നിൽക്കാൻ കഴിയും കോൺഗ്രസ്സിന്. അത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ബാക്കിയുള്ള ഈ ചെറുകക്ഷികളെ കൂട്ടിയോജിപ്പിച്ച് ഭരണത്തിലെത്താമെന്ന് കോൺഗ്രസ് കരുതുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യം ഇല്ലായ്മ കാണുന്നത്, എല്ലാവരും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അനവധി പ്രധാനമന്ത്രിമാർ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അവിടെ സ്റ്റാലിൻ, അവിടെ ഒരു കിങ് മേക്കറാകാനുള്ള ശ്രമമാണ് സ്റ്റാലിൻ നടത്തുന്നതെങ്കിൽ തെലുങ്കാനയിലേക്ക് ചെല്ലുമ്പോൾ KCRന് പ്രധാനമന്ത്രി പദം തന്നെയാണ് ലക്ഷ്യം. ഇവിടെ ബീഹാറിലേക്ക് ചെല്ലുമ്പോൾ ലല്ലുവിൻ്റെ മോഹം പഴയ കിങ് മേക്കർ പദവി തിരിച്ചുപിടിക്കാനാണെങ്കിൽ അവിടെ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രിയാവുക എന്നാണ് ലക്ഷ്യം. അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് ലക്ഷ്യം. മമതാ ബാനർജി ഓപ്പണായിട്ട് തന്നെ പറയുന്നു താൻ പ്രധാനമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന്. ഇങ്ങനെയൊക്കെ ചിലർ നിൽക്കുന്നു. മറ്റിടത്താകട്ടെ NCP യുടെ ശരത് പവാർ അതിൻ്റെ ഒരു വലിയ കിങ് മേക്കർ റോളിലേക്കോ ഇല്ലെങ്കിൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്കോ പ്രധാനമന്ത്രിയാകാൻ നിൽക്കുന്നു. ഇവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യം, പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPM അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ CPMന് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പിണറായി വിജയനാണ്. മറ്റൊന്നും കൊണ്ടല്ല, തുടർഭരണം നേടിയ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ തവണയും ഇത്തവണയും തുടർഭരണം നേടിയ ഒരു നേതാവ് അവർക്ക് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഭരണമുള്ള ഏക സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്നലെ സ്റ്റാലിൻ്റെതായി പുറത്തു വന്ന മറ്റൊരു പ്രസ്താവനയുണ്ട്. അതിൽ സ്റ്റാലിൻ പറയുന്നു 40 സീറ്റുകളും നമുക്ക് നേടണം, കേന്ദ്രത്തിൽ നമ്മൾ വരണം അധികാരത്തിൽ. അതായത് അദ്ദേഹം കൃത്യമായി തന്നെ ദ്രാവിഡ രാഷ്ട്രീയവും ജാതിയും മതവും വർഗീയതയും എല്ലാം കലർത്തി തന്നെയാണ് DMK യുടെ ആ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഈ 40 സീറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ 39 സീറ്റേ ഉള്ളൂ. ഒരു സീറ്റ് പുതുച്ചേരിയിലാണ്. പുതുച്ചേരി ഇപ്പോൾ ഭരിക്കുന്നത് NDA മുന്നണിയാണ്. അപ്പോൾ അവിടെ കൂടെ ചേർത്ത് 40 സീറ്റുകൾ പിടിക്കണം, കേന്ദ്രത്തിൽ അധികാരം നമ്മളുടെ കയ്യിൽ എത്തണം എന്ന് പറയുന്നു. CPMന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിരുന്നു. അവർ കണക്ക് കൂട്ടുന്നത് കുറഞ്ഞത് 20-ഓ 25-ഓ സീറ്റ് നേടുക. അതിനായി ചെയ്യുന്നത് ഈ എല്ലാ പ്രതിപക്ഷ മുന്നണികളിലും, അതായത് ഓരോ സംസ്ഥാനത്തും അവർ കണക്ക് കൂട്ടുന്നത് ഓരോ പ്രതിപക്ഷ മുന്നണിയായിരിക്കും. ഒരുപക്ഷെ ബീഹാറിലുള്ള പ്രതിപക്ഷ മുന്നണിയുടെ ഒരു രൂപമോ ഘടനയോ ആയിരിക്കില്ല UPയിലുള്ളത്, UPയിലുള്ളത് പോലെ ആയിരിക്കില്ല ബംഗാളിലുള്ളത്. അങ്ങനെ വ്യത്യസ്തമായി ഇവിടങ്ങളിലെല്ലാം നുഴഞ്ഞു കയറി അവരോടൊപ്പം നിന്ന് 1-ഓ 2-ഓ സീറ്റെങ്കിലും നേടുക. കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടുക, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണത്തേതുപോലെ DMK മുന്നണിയിൽ നിന്ന് 2 സീറ്റുകൾ അവർക്കുണ്ട നിലവിൽ, അത് നിലനിർത്തുക അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് ചോദിക്കുക. അങ്ങനെ മറ്റു മുന്നണികളിൽ കയറി കൂടിക്കൊണ്ട് അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം കൂടുതൽ സീറ്റ് വാങ്ങുക. KCRന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. കാരണം തെലങ്കാന എന്ന് പറയുന്ന ആ കൊച്ചു സംസ്ഥാനത്ത് കിട്ടുന്ന MP സ്ഥാനം വെച്ച് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ലെന്ന് KCRന് നന്നായിട്ടറിയാം. അങ്ങനെ ഓരോ പ്രതിപക്ഷ പാർട്ടികളും അത്തരത്തിലാണ് ചിന്തിക്കുന്നത്. ഇവിടെ അവർ ചിന്തിക്കുന്നത് ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു തൂക്ക് ലോക്സഭയായിരിക്കും 2024 വരും എന്നുള്ളത് അവർ കണക്ക് കൂട്ടുന്നു. അങ്ങനെ വന്നാൽ സ്വാഭാവികമായി വില പേശാനുള്ള പവർ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്
ഏറ്റവും കൂടുതൽ മുൻഗണന ഇല്ലെ മുൻതൂക്കം സ്റ്റാലിൻ നൽകുന്നത്, CPM നൽകുന്നത്, KCR നൽകുന്നത്, മമതാ ബാനർജി നൽകുന്നത്, ഈ നാല് പേരും ഇതിന് തന്നെ മുൻതൂക്കം നൽകുമ്പോൾ ആം ആദ്മിയും അതേ രീതിയിൽ തന്നെയാണ്. ഇവിടെ ആം ആദ്മിയും ശരത് പവാറും അടക്കമുള്ളവർ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തങ്ങളുടെ പേര് ഉയർന്നു വരും. കാരണം തങ്ങൾക്ക് വേറെ ബ്ലാക്ക് മാർക്കുകളൊന്നുമില്ല, അല്ലെങ്കിൽ കറപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ആ പദവിയിലേക്ക് സർവ്വസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയായ അവസാന നിമിഷം കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ്. മമത അടക്കമുള്ളവർ തങ്ങളുടെ കയ്യിലുള്ള MP മാരെ വെച്ച് വിലപേശി പ്രധാനമന്ത്രി പദം വാങ്ങാൻ താല്പര്യം പ്രകടിക്കുന്നവരാണ്. ഇനി CPMനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഭരിക്കാൻ ഇനി ഒരു 20 സീറ്റോ 22 സീറ്റോ കുറവുണ്ടെങ്കിൽ ആ സീറ്റുകൾ നൽകിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് മോദിയെ എതിർക്കേണ്ട, BJPയെ എതിർക്കേണ്ട, പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്തുകൊണ്ട് ഐക്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രതിപക്ഷ പാർട്ടികളിലെ എല്ലാവരും പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്നു, എല്ലാവരും ഭരണത്തിലെ ഒരു കിങ് മേക്കർ ആകാൻ സ്വപ്നം കാണുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നത്. അതിൽ മറ്റൊന്നും കൂടിയുണ്ട്. കാരണം കേന്ദ്ര പ്രാതിനിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ, സംസ്ഥാന ഭരണം മാത്രം കയ്യിലുണ്ടെങ്കിൽ അധിക നാൾ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓരോ പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് YSR കോൺഗ്രസ്സാണ്, NDAയുടെ ഭാഗമല്ല. ഒറീസ ഭരിക്കുന്നത് ബിജു ജനതാദളാണ്, NDAയുടെ ഭാഗമല്ല. അങ്ങനെ NDAയുടെ ഭാഗമല്ലാത്ത കക്ഷികൾ പോലും BJP സർക്കാരിന് അനുകൂലമായ പല നിലപാടുകളും എടുക്കുകയും പല ബില്ലുകളും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് രംഗത്ത് വരുന്നത് അവരുടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ ഫണ്ടുകൾ എത്തിക്കാനും വികസനം എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ MPമാരെ സൃഷ്ടിച്ചേ പറ്റൂ. ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം, ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPയുമായി ചേർന്ന് കേന്ദ്രഭരണം പങ്കിട്ടവർ തന്നെയാണ്. CPM BJPയുമായി ചേർന്ന് ഭരിച്ചിട്ടുണ്ട്, DMK ചേർന്ന് ഭരിച്ചിട്ടുണ്ട്, സമാജ്വാദി പാർട്ടി ചേർന്ന് ഭരിച്ചിട്ടുണ്ട്, ലല്ലു ചേർന്ന് ഭരിച്ചിട്ടുണ്ട്. ഇതിൽ അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് BJPയുമായി ചേർന്ന് ഭരിക്കാത്തത്. അതിന് കാരണവുമുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഉണ്ടായിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. AB വാജ്പേയിയുടെ കാലത്തൊന്നും കെജ്രിവാൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആം ആദ്മി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആം ആദ്മിക്ക് ദില്ലിയിൽ അധികാരം കിട്ടിയപ്പോഴേക്ക് മോദി ഇന്ത്യ മുഴുവൻ നിറഞ്ഞു കഴിയുകയും ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം BJPക്ക് ഉരുത്തിരിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആം ആദ്മിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആം ആദ്മി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ BJPയുമായി ചേർന്ന് ഭരിച്ചതാണ്. ഇപ്പോഴേതായാലും എല്ലാവരിലും കാണുന്ന ആ ഒരു അധികാരത്വര, അധികാരത്തിലെത്തണമെന്നുള്ള ത്വര, ഒരു പക്ഷേ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇതിൽ പല രാഷ്ട്രീയ പാർട്ടികളും NDAയുടെ ഭാഗമാകുകയോ, ഇല്ല എങ്കിൽ ഇപ്പോൾ YSR കോൺഗ്രസും ബിജു ജനതാദളുമൊക്കെ ചെയ്യുന്നത് പോലെ NDAയോട് സമരസപ്പെട്ട് സ്നേഹിച്ച് മുൻപോട്ട് പോവുകയോ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും രാഷ്ട്രീയമാണ്, അതിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളില്ല, മിത്രങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് BJPയെ നഖശിഖാന്തം എതിർക്കുന്ന പലരും ഒരുപക്ഷെ നാളെ BJPയുടെ സ്നേഹിതരായി 2024 ശേഷം നാം കണ്ടാലും മിണ്ടരുത്. കാരണം ഇത് രാഷ്ട്രീയമാണ്. വാർത്തകൾ നമുക്ക് മാറ്റിയും ചെയ്യാം. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളം ഇന്ന് പോയിന്റായി അവതരിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.